എന്താ, ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞൊക്കെ ഉരുകിത്തുടങ്ങി. ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി കണ്ടോളൂ, നല്ല സൂപ്പർ. ഹായ് ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനേ പതിവ് പോലെ തന്നെ അടുക്കളയിലാണ് കേട്ടോ. ഞാൻ കറി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് കൂട്ടുകാരെ. ഞാനിവിടെ ആൻസുകൂട്ടൻ്റെ ആഗ്രഹപ്രകാരം ഇതാ വെള്ള കടല വാങ്ങിയിട്ടോ. കടല ഇപ്പം വേവിച്ചു വെച്ചു, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി അതെടുത്ത് നമ്മൾ ഒരു കടലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയാവോ? കാണിച്ചുതരാം. എല്ലാവരും വെയിറ്റ് ചെയ്തു. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാക്കണം. എന്തിനാണെന്നറിയാവോ? നമുക്ക് പിടി പിടീന്ന് പണിയെല്ലാം തീർക്കണേ. സമയം 5:10 കേട്ടോ. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റാണ്. അഞ്ചരയോടുകൂടി നമ്മുടെ ചോറ് വേവും. ഒരു 4:30 ചോറ് അരിയിട്ട് തിളച്ചു കേട്ടോ. അരി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ മതി വേവാനായിട്ട്. ഒരു കയ്യിൽ ഫോൺ, കയ്യിൽ ചട്ടി. അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കുക വെച്ചാൽ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കട്ടെ, എല്ലാവരും എൻ്റെ കൂടെ അങ്ങ് നിൽക്ക. കുറച്ച് കടല മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടലക്കറിക്ക് നല്ല ഒരു ഇത് കിട്ടും കേട്ടോ, കൊഴുപ്പ് കിട്ടും. നന്നായിട്ട് വെന്തു ഈ കടലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. മറ്റേ ബ്രൗൺ കളറിലുള്ള കടലയാണെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കാൻ പറ്റില്ല, നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ട വരും. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഉമ്മ ഇത്രയും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചില ജാറൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ വാങ്ങി പിടിക്കും, ഭയങ്കര പാടായിരിക്കും. ഇനി പരപ്പൊന്നും എന്ത് കിട്ടിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം കഴിഞ്ഞു.
ഒരു കളറിന് വേണ്ടിട്ട് കാശ്മീരി ചില്ലി അല്പം ചേർക്കുവാണ്. കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടോ. പരപ്പൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്, രണ്ട് മൂന്ന് തലയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങ അവിച്ചങ്ങ് കുറേ ചാറാക്കുന്നില്ലേ, കുറച്ച് ചാറാക്കിയാണ് ഉണ്ടാക്കുന്നത്. ജലദോഷം പിടിക്കുന്ന ഒരു രക്ഷയില്ല. രണ്ട് ഗുളിക എടുത്തോണ്ട് പോണം. Thank you.
ഇനി നമ്മള് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടല നമുക്ക് ചോറിനും എടുക്കാനുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കണം. പിന്നെ എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കടലേക്കാൾ ഇഷ്ടം മുട്ടക്കറി കൂട്ടി കഴിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു മുട്ടക്കറി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ദാ മുട്ട പുഴുങ്ങി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഇത് പൊളിച്ചെടുത്താൽ മതി. കടകിട്ടോട്ടെ, കടക് പെടണം. നേരത്തെ മിക്സിയുടെ ജാറൊക്കെ തിരിച്ചു വെക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, എല്ലാം കൂടി നന്നായിട്ട് വഴറ്റണം. എന്താണേലും അടിപൊളിയായിട്ടുണ്ട്. കറണ്ട് അങ്ങ് പോയി. ഞാനപ്പോഴേ എമർജൻസി ലൈറ്റ് എടുത്തുകൊണ്ട് വെച്ചിട്ടാ. ഇവിടെ കറണ്ട് പോയെന്നേ മൊബൈലിൻ്റെ ബാക്ക് ക്യാമറ അങ്ങ് ഓണാക്കി. അപ്പോൾ വീഡിയോയും നടക്കും, വെട്ടവും കിട്ടും. ഫ്രണ്ട് ക്യാമറയിൽ എൻ്റെ ഫോണിനകത്ത് ഇതില്ല കേട്ടോ, ലൈറ്റില്ല. 5:30 അലാറം അടിച്ചേ. അപ്പം ഇത് ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ പൊടികളൊക്കെ ഇടാം. ആദ്യം തന്നെ മല്ലിപ്പൊടി. കറണ്ട് വന്നേ. പിന്നെ മഞ്ഞൾപ്പൊടി. കാശ്മീരി കളറിന് വേണ്ടിയിട്ട്, വേറൊന്നിനുമല്ല. പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ. ഇവിടെ പിന്നെ കറണ്ട് പോയാൽ പെട്ടെന്ന് വരും. രാത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതാ ഇവിടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ചൂടാക്കി വെച്ച വെള്ളമില്ലേ, അത് സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇതിരുന്ന് തിളച്ചാൽ മതി. ഉപ്പിട്ട് കൊടുക്കണം. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കാറുണ്ട്. ഇത്രയും വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓക്കെ ആയിക്കോളും. പെട്ടെന്ന് തിളച്ച് ഇതാകും. ഉപ്പിട്ട് കൊടുക്കാം.
നമ്മുടെ അപ്പയെ നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പത്തിനുള്ള മാവ് കാണിച്ചുതരാം. കണ്ടോ, മാവ് നല്ല രീതിയിൽ പൊളിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ടെടുക്കാം. മാവ് ഓക്കെ. മുട്ടക്കറിയുടെ ഗ്രേവി കുറച്ചുകൂടിയേ ഓക്കെ ആവാനുണ്ട്. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അപ്പം ഒക്കെ ഞാൻ ചുട്ടെടുക്കട്ടെ. നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ മുട്ട ഞാൻ ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നില്ല. മുട്ട നന്നായിട്ട് വെന്തതാ. അപ്പം ഇതിനകത്ത് ഒന്നുകൂടെ കിടന്ന് വെന്തിട്ടുണ്ടെങ്കിൽ അത് കൊള്ളത്തില്ല. എപ്പോഴും 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 പറയും പോലെ തന്നെ മുട്ടയുടെ ഉണ്ണി അധികം വെന്ത് കഴിഞ്ഞിരുന്നേ അതിനകത്തൊരു രാസവസ്തു ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിൽ തീരെ കൊള്ളത്തില്ല. അതുകൊണ്ട് ഗ്രേവി പതുക്കെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമേ ഞാൻ മുട്ട ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പൂ പോലുള്ള പാലപ്പം റെഡിയാണ് കേട്ടോ. ഇനി പെട്ടെന്ന് 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 തന്നെ ചുട്ടെടുക്കട്ടെ. ചോറ് വെന്തോ നമുക്ക് നോക്കാവേ. ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്.
പണിയൊക്കെ കഴിഞ്ഞു. ഇനി അപ്പത്തിന്റെ ഇതോടെ മാത്രമേ ഉള്ളൂ നമുക്ക് ജോലി എന്ന് പറയാനേ. അപ്പം നമ്മൾ ചുടുമ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം സ്റ്റൗ വയ്ക്കാൻ, എങ്കിലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. വേണം അപ്പം കൂടി ചുട്ടെടുക്കട്ടെ കേട്ടോ. നമുക്ക് 6 മണിയായിട്ടുണ്ട്. ഇനി 2-3 അപ്പോടെ ചുടാനുള്ള മാവും കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജോലിയൊക്കെ തീർന്ന് പിന്നെ ഞാൻ റെഡിയാകും പോകാനായിട്ട്. അപ്പം ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ നടക്കുവാണേ, ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞേ. നമ്മളെ വീഡിയോയുടെ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. എന്താ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ, മഞ്ഞൊക്കെ അങ്ങ് ഉരുകി തുടങ്ങി. അമ്പലത്തിലെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി കോളേജിലെത്തിയിട്ട് കാണാം. ഫുട്ബോൾ കോർട്ട്, പണിയുടെ ഓരോ ഘട്ടങ്ങളിങ്ങനെ വീഡിയോയിലെടുക്കുക. നമ്മളങ്ങനെ കോളേജിലെത്തിച്ചേർന്നു. ഞങ്ങൾ രണ്ടുപേര് കോളേജിലെത്തിയിട്ടോ. അപ്പം അതേ എനിക്ക് മിസ്സേ കുറച്ച് കമ്മൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ റീൽസൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ഇടുവോ ഇടുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കൊണ്ട് തന്നതാണ്. ഇനി ഓരോ റീൽസിലും നമ്മൾ കമ്മൽ മാറി മാറി ഇടുന്നത്, ഇത്ര വലിയ കമ്മൽ നമ്മൾ ഇടാറില്ല, പക്ഷെ റീൽസിൽ നമ്മൾ ഇട്ട് കാണിക്കുന്നതായിരിക്കും. എന്താ കുറേ കമ്മലിരിപ്പുണ്ടായിരുന്നു, അത് ഇടാറില്ല, അതുകൊണ്ട് അതെ മിസ്സിനെ റീൽ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് തന്നതാണേ പാവം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ. എനിക്ക് എങ്ങനെ ജലദോഷം കിട്ടിയെന്ന് ഒരു പിടുത്തവും ഇല്ല, നല്ല ജലദോഷം. അമ്മച്ച എന്നോട് ചോദിച്ചത് രാവിലെ ഇങ്ങോട്ട് പോരുന്നുണ്ടോന്ന്, ഇന്ന് പോകുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ക്ലാസ്സിലൊക്കെ പോയി, ക്ലാസ്സൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പോൾ ക്ലാസ്സൊക്കെ 9:30 തുടങ്ങും. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിവസം തന്നെ ബിന്ദു ആൻഡ് ഡാൻസ് പുതിയ ഡെൽന മിസ്. ബൈ.